ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക്കുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമിഴിൽ ഉണ്ടാവും തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജെയിംസ് ഗൺ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് വരാൻ പോകുന്ന ആ ഒരു ഡി സിനകത്തോളം വരാൻ പോകുന്ന മൂവീസ് ഏതൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി മൂവീസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്ക് തോന്നുന്നു ഒരു 10 പ്രോജക്ട്സ് മാത്രമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ധാരാളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ആ ഒരു പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയിലും പറയുന്നതൊക്കെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ട് തന്നെ സമയങ്ങളാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ 1 എന്നാണ് നമ്മുടെ ജെയിംസ് ഗൺ ഈ ഒരു സാഗനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് മാർവലിന് ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ ഉള്ള പോലെ ഇപ്പോൾ നമ്മുടെ ഡി സിക്ക് ചാപ്റ്റർ 1 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിനെ നമ്മുടെ ജെയിംസ് ഗൺ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശരി, നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ള ഡി സി നിന്നും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ കാണാനും പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ഇതിൻ്റെ പാർട്ടിൽ വരാൻ പോകുന്ന മൂവീസും സീരീസും ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തൊരു ഡീറ്റെയിലായിട്ട് പോകാം. അതായത് നമുക്കറിയാം ഇപ്പം ഈ വർഷം ശസം ഫ്യൂർ ഓഫ് ദി ഗോഡ്സും അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാഷ് മൂവി വരുന്നുണ്ട്, അക്വാമാൻ 2 വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിന് മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മൂവീസും കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തറപ്പിച്ചെടുത്ത് പറയാൻ പറ്റും അതും ഇതുമായിട്ട് യാതൊരു കണക്ഷനും കാണത്തില്ല. അതായത് നമ്മുടെ ഫ്ലാഷ് എന്നുള്ളൊരു മൂവിക്ക് ശേഷം നടക്കുന്ന ഒരു പുതിയ യൂണിവേഴ്സാണ് ഈ ഒരു ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 1 തുടങ്ങുന്ന സമയത്തെ നമുക്ക് ഈ അക്വാമാൻ 2 ഒക്കെ ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫ്ലാഷ് മൂവിക്ക് മുമ്പായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഫ്ലാഷ് മൂവി കഴിഞ്ഞിട്ടാണ് അക്വാമാൻ 2 വരുന്നതെങ്കിലും പക്ഷേ അക്വാമാൻ 2 സ്റ്റോറി മൊത്തം ഫ്ലാഷ് പടത്തിന് മുമ്പുള്ള കഥയായിരിക്കും കാണിക്കുന്നത്. ഫ്ലാഷ് പടത്തിന് ശേഷമാണ് ഈ ഒരു പുതിയൊരു ഡി സി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന മൂവി ആയിരിക്കും നമ്മുടെ ബ്ലൂ ബീറ്റിൽ എന്ന് പറയുന്നത്. പക്ഷേ ബ്ലൂ ബീറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ റിലീസാകുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ 2024 അല്ലെങ്കിൽ ഈ വർഷമാണെന്ന് തോന്നുന്നു, ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പം ഈ ബ്ലൂ ബീറ്റിൽ അതിന് മുമ്പ് തന്നെ റിലീസാകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പ്രോജക്ട്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി സി യൂണിവേഴ്സിലെ പ്രോജക്റ്റോ കാര്യങ്ങളോ നമ്മൾ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞ് മിക്സ് ആക്കുന്നില്ല. അതായത് ഈ ഒരു ചാപ്റ്റർ 1 ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ 1-നകത്തുള്ള മൂവീസും സീരീസ് ഏതായിരിക്കും എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ മെയിൻലി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ 1-നകത്തെ ഫസ്റ്റ് മൂവി ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് പിടികിട്ടി കാണും. അതായത് നമ്മുടെ ബ്ലൂ ബീറ്റിൽ എന്നുള്ള മൂവി തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത് വരാൻ പോകുന്ന ചാപ്റ്റർ 1-ന്റെ ഭാഗമായിട്ടുള്ള മൂവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാൻ ലെഗസി എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് സൂപ്പർമാൻ്റെ ഒരു ഒറിജിൻ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് സൂപ്പർമാൻ്റെ ഒരു ടീനേജ് ലൈഫാണ് ഈ ഒരു പടത്തിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പടത്തിന് മാത്രമാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു റിലീസ് ഡേറ്റും കാര്യങ്ങളും നമ്മുടെ ജെയിംസ് ഗൺ പറഞ്ഞിട്ടുള്ളത്. അതായത് 2025 ജൂലൈ മാസമാണ് ഈ ഒരു പടം ഇറക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് സൂപ്പർമാൻ, അതായത് ആ ഒരു ക്യാരക്ടർ നമ്മളെ ഹ്യൂമൻസുമായിട്ട് ആ ഒരു ലൈഫ്, അതായത് ആ ഒരു ടീനേജ് ലൈഫ് എങ്ങനെയാണ് കൊണ്ട് നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയും പ്ലോട്ട് കാര്യങ്ങളാണ് ഈ ഒരു പടത്തിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒറിജിനൽ സ്റ്റോറി നമ്മൾ എന്തായാലും കണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. അതായത് ക്രിപ്റ്റോണിൽ നിന്ന് വെറുത്തിൽ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ അത് പിന്നെയും നമ്മുടെ എടുത്ത് റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും സൂപ്പർമാൻ്റെ ആ ടീനേജ് ലൈഫ് നമ്മൾ ഇതുവരെയും തോനെ കണ്ടിട്ടില്ല. മാൻ ഓഫ് സ്റ്റീൽ കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഡീപ്പായിട്ടൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല. ആ ഒരു ലൈഫാണ് നമ്മൾ എന്തായാലും ഈ ഒരു പടത്തിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ടൈറ്റിൽ എന്ന് പറയുന്നത് സൂപ്പർമാൻ ലെഗസി എന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി ചേഞ്ച് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒരു ടൈറ്റിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ഒരു പ്രോജക്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഗേളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോളോ മൂവിയാണ് വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു പടത്തിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് വുമൺ ഓഫ് ടുമോറോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ് റിലീസ് ഡേറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ടൈറ്റിൽ മാത്രം റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സൂപ്പർ ഗേൾ എന്ന് പറയുന്നത് നമ്മുടെ ഇനി വരുന്ന പുതിയ ഡി സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയായിരിക്കും. അതായത് സൂപ്പർമാനും കാണും സൂപ്പർ ഗേളും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പുതിയ ഡി സി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിനെ പറ്റി വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും അധികം പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 പ്രോജക്റ്റിലോട്ട് പോകുകയാണെങ്കിൽ ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്നാണ് അടുത്തൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ ചിലർക്കും പിടികിട്ടി കാണും അത് എന്തോ സംഭവമാണെന്ന്. അതായത് നമ്മുടെ ബാറ്റ്മാനെയും റോബിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ ഈ ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മൂവി കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്റ് ഫാമിലി, അതായത് നമ്മുടെ റോബിൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പടം അവർ മെയിൻലി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ജെയിംസ് ഗണ്ണ് അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് ബാറ്റ്മാനെ കാട്ടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ പോകുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ റോബിൻ ആയിരിക്കും എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പടം എന്ന് പറയുന്നത് ബാറ്റ്മാൻ ഒരു പുതിയ ബാറ്റ്മാൻ കാണും. അതായത് നമ്മുടെ റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ യൂണിവേഴ്സിൽ വരുന്ന ഒരു സ്റ്റോറി അല്ല, അതായത് പുതിയ ഡി സിയുടെ പുതിയ ബാറ്റ്മാൻ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂപ്പർമാൻ ലെഗസി എന്നുള്ളൊരു പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ
ഒരു കഥ നടക്കുന്ന സെയിം യൂണിവേഴ്സിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ബ്രേവ് ആൻഡ് ദ ബോൾഡ് എന്നുള്ള ഈ ഒരു ബാറ്റ്മാൻ മൂവി നടക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ റിലീസ് ഡേറ്റോ കാര്യങ്ങളോ ഇതിനകത്തും എടുത്ത് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു പ്രോജക്റ്റിലോട്ട് വരുവാണെങ്കിൽ അടുത്ത പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ പറയുന്നത് അതായത് പാരഡൈസ് ഓഫ് ലോസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആരും കൺഫ്യൂഷൻ ആവേണ്ട, ഇത് നമ്മുടെ ആമസോൺസ് അതായത് നമ്മുടെ വണ്ടറും ഉണ്ട് അവർ ആമസോൺ എന്നുള്ള ആ ഒരു ഐലൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നമുക്ക് അടുത്ത പ്രോജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് വണ്ടർ വുമനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊരു പ്രീക്വൽ സ്റ്റോറി ആയിട്ടാണ് വരാൻ പോകുന്നതെന്ന് ജസ്റ്റ് ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വണ്ടർ വുമനെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഡൗട്ട് തന്നെ ആയിരിക്കും. കാരണം വണ്ടർ വുമൺ ജനിക്കുന്നതിന് മുമ്പ് ആമസോൺ എന്നുള്ള ഒരു ഐലൻഡിനെ പറ്റിയിട്ടുള്ള ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു സീരീസ് കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് അനിമേറ്റഡ് ഒന്നുമില്ല, പക്ക ലൈവ് ആക്ഷൻ ആയിട്ട് തന്നെയാണ് വരാനും പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജെയിംസ് ഗൺ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് എന്നുള്ള സീരീസ് നിങ്ങളെല്ലാവരും പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വൈബിലായിരിക്കും ഈ ഒരു സീരീസ് അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ജസ്റ്റ് ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസിന് ശേഷമായിരിക്കും മിക്കവാറും ഒരു വണ്ടർ വുമൺ മൂവിയൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ചാപ്റ്റർ വണ്ണിനകത്ത് വണ്ടർ വുമൺ മൂവി ഇല്ലെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും ഈ ഒരു പാരഡൈസ് ഓഫ് ലോസ്റ്റ് എന്നുള്ള ഈ ഒരു സീരീസ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന സിക്സ്ത് പ്രോജക്റ്റ് ഏതെന്ന് കഴിഞ്ഞാൽ ഒരു സീരീസ് ആണ്. അതായത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, ഡി സി അറിയാവുന്നവർക്ക് നല്ല അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ഇത്. അതായത് ബൂസ്റ്റർ ഗോൾഡ് എന്നുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടറാണ്. അതായത് ടൈം ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് ഈ ഒരു ബൂസ്റ്റർ ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ കോമിക്കിലെടുത്ത് പറയുകയാണെങ്കിൽ അതായത് ഫ്യൂച്ചറിൽ നിന്ന് വന്നിട്ട് പ്രസൻറ്റ് ടൈമിൽ ജീവിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറാണ് നമ്മുടെ ബൂസ്റ്റർ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് വരുന്നുണ്ടെന്നുള്ള കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടർ നമ്മുടെ മെയിൻ അതായത് ഈ ഒരു പുതിയ ചാപ്റ്റർ വൺ എന്നുള്ള ഈ ഒരു ഡിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏഴാമത് വരുന്ന അടുത്തൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ക്രീച്ചേഴ്സ് കമാൻഡ് എന്നുള്ള ഒരു പുതിയ ഒരു ആനിമേറ്റഡ് സീരീസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മൂവിൽ യൂണിവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആനിമേറ്റഡ് മൂവിക്ക് എന്തോ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു ക്രീച്ചർ കമാൻഡ്സ് എന്നുള്ള ഈ ഒരു സീരീസ് ഒരു വേൾഡ് വാർ ടു നടക്കുന്ന സമയത്തുള്ള ഒരു ആനിമേറ്റഡ് സീരീസ് ആണെന്നാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഒരു ടീമായിട്ട് ഈ വേൾഡ് വാർ ടു സമയത്ത് നടക്കുന്ന കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളുമാണ് ഈ ഒരു ക്രീച്ചർ കമൻസ് സീരീസിൽ കൂടെ അവർ കാണിക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജെയിംസ് ഗൺ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിനകത്ത് വോയിസ് ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് തന്നെ ആയിരിക്കും ലൈവ് ആക്ഷനിനകത്ത് ഈ ഒരു സെയിം ക്യാരക്ടേഴ്സിനെയൊക്കെ അഭിനയിക്കാൻ പോകുന്നതെന്ന് കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഉറപ്പിക്കാം, അതായത് ഈ ഒരു ചാപ്റ്റർ വണ്ണിനകത്ത് ഇവരുടെ ആനിമേറ്റഡ് മൂവീസ് വന്നാലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരീസ് വന്നാലും ഫ്യൂച്ചറിൽ ഇവർക്ക് വേണ്ടി ഒരു ലൈവ് ആക്ഷൻ മൂവീസോ സീരീസോ ഇതിന് ശേഷം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഒറിജിനും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ആനിമേറ്റഡ് സ്റ്റൈലിൽ കൂടെ കാണിച്ചിട്ട് പിന്നീട് ചാപ്റ്റർ ടു ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവരെ ലൈവ് ആക്ഷനിൽ കൊണ്ടുവരാനായിരിക്കും ആ ഒരു പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആനിമേറ്റഡ് സ്റ്റൈലിൽ കൊണ്ടുവന്നാലും വലിയ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മാർവലിലോട്ട് നോക്കുകയാണെങ്കിൽ വാട്ടിഫി പല ക്യാരക്ടേഴ്സിനെയും കാണിച്ചിട്ടുണ്ട്, അവരെ ലൈവ് ആക്ഷനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോർമുല തന്നെയാണ് ഇവിടെയും കൊണ്ടുവരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എട്ടാമത്തെ ഒരു പ്രോജക്റ്റിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ വാലർ എന്നുള്ളൊരു സീരീസ് വരുന്നുണ്ട്. വാലർ എന്ന് പറയുമ്പോൾ നമ്മുടെ അമാൻഡ വാലർ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പം ഇത് നമ്മുടെ എനിക്കിപ്പോഴും നല്ല ഡൗട്ടുണ്ട്, ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൺ എന്നുള്ള ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗം അതായത് ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്നുള്ള ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള സീരീസ് ആണോ എന്ന് എനിക്കിപ്പോഴും നല്ലൊരു ഡൗട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ജെയിംസ് ഗൺ പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പീസ് മേക്കർ എന്നുള്ള സീരീസിൻ്റെ ഒരു സീക്വലായിട്ടായിരിക്കും മിക്കവാറും ഈ ഒരു സീരീസ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഫ്യൂച്ചറിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞിരിക്കും. അപ്പം ഈ ഒരു വാലർ എന്നുള്ള ഈ ഒരു സീരീസ് ആയിട്ടായിരിക്കും HBO Max കൂടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡേറ്റാസ് ശേഖരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഒമ്പതാമത് വരുന്നൊരു പ്രോജക്റ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡേഴ്സ് എന്നുള്ളൊരു സീരീസാണ് വരാൻ പോകുന്നത്. ഇത് ആനിമേഷൻ ഒന്നുമില്ല, ലൈവ് ആക്ഷൻ ആയിട്ടാണ് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഹാൽ ജോർദാനും അതേപോലെ തന്നെ ജോൺ സ്റ്റുവർട്ടും എന്നുള്ള രണ്ട് ഗ്രീൻ ലാൻഡേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ലൈവ് ആക്ഷൻ സീരീസാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് നമ്മുടെ ചാപ്റ്റർ വൺ അതായത് ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ വണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീരീസ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് അതായത് ഈ ഒരു പുതിയ DCയുടെ ഒരു മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് ഒരു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊണ്ടുവരാൻ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസിനകത്ത് കാണുമെന്നുള്ളൊരു കാര്യം കൂടെ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രീൻ ലാൻഡേഴ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് റോള് നമുക്ക് എന്തായാലും ഈ ഒരു പുതിയ DCക്കകത്തൂടെ കാണാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതൊരു സിനിമ തന്നെയാണ്, അതായത് ഒരു ലൈവ് ആക്ഷൻ മൂവി തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് അതോറിറ്റീസ് എന്നാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ ആദ്യം അറിയപ്പെടാത്ത ഒരു സൂപ്പർ ഹീറോ ടീം തന്നെയാണ് DCക്കകത്തുള്ള അതോറിറ്റീസ് എന്നുള്ള. അപ്പം ഈ ഒരു സൂപ്പർ ഹീറോസിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈവ് ആക്ഷൻ മൂവി തന്നെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ഈ ചാപ്റ്റർ വണ്ണിനകത്ത് തന്നെ റിലീസ് ചെയ്യുമെന്ന്
നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതിനുശേഷം അതിന് മുമ്പോ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ജെയിംസ് ഗൺ പറയുന്നത് ഈ ഒരു ചാപ്റ്റർ വണ്ണിനകത്ത് വെച്ചിട്ട് ഏറ്റവും കിടിലം പടം നമ്മുടെ ഈ ഒരു അതോറിറ്റീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇതിൻ്റെ ഒന്നും റിലീസ് ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ കൂടി ആ ഒരു സൂപ്പർമാൻ മൂവിയുടെ റിലീസ് ഡേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ മിസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പ്രോജക്റ്റ് കൊണ്ടുണ്ട്. അതായത് ഒരു മൂവിയാണ്, അതായത് നമ്മുടെ സ്വാം തിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ലൈവ് ആക്ഷൻ മൂവിയും കൂടെ ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്തതാണ്. ആദ്യം റെക്കോർഡ് ചെയ്തതിനകത്ത് നിന്ന് ഈ ഒരു ഓഡിയൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സ്വാം തിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ ടച്ചൊക്കെയുള്ള ഒരു മൂവി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും സ്വാം തിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് ആക്ഷൻ മൂവിയും കൂടെ നമ്മുടെ ഈ ഒരു പുതിയ ഡിസിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും മൂവീസും സീരീസൊക്കെയാണ് ഇപ്പം നമ്മുടെ ഡിസിയുടെ ഈ ഒരു ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ വണ്ണിനകത്ത് വരാൻ പോകുന്ന സീരീസും മൂവീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു പുതിയ ഡിസിക്ക് വേണ്ടി ഹൈപ്ഡ് ആണോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്ന നടൻ വരെ എല്ലാവർക്കും ബൈ ഗൈസ്.